Welcome to Shiny Shops. This channel is subscribe to our subscribe and press all on the bell button. This is the Vazhathada Sambar. Vazhathada avialum thorinokke nammal kandu adu pole Vazhathada Sambar. Appa Vazhathada idhe pole theel narina pole arinje vellathi ittekke allengi pettana color maarum brown color aavu adu kondu vella color le vellathil iduga allengi palanganjeda vellathil iduga. പിന്നെ രണ്ട് തക്കാളി ഇതേപോലെ തീയലിന്റെ പീസ് പോലെ സാമ്പാറിനരിന്ന് അറിയാലോ എല്ലാവർക്കും പിന്നെ ചെറിയ ഉള്ളി ഒരു 10 15 ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു കിണ്ണം പരിപ്പ് ബാക്കി കടുവറുക്കാനുള്ള സാധനം അപ്പോൾ നമുക്ക് മറ്റേ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ ഇതിലുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തിരുമിച്ചിട്ട് കുക്കറിലിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ വെക്കുമ്പോഴേക്കും ഇത് വേവും വെന്തതിന് ശേഷം ഈ വാഴത്തടയിൽ നമ്മൾ അരിഞ്ഞിടുമ്പോൾ ഒരു വല പോലെ വരും അതിനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈർക്കിൽ എടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റിക്കുമ്പോൾ ആ വല എത്ര ഈർക്കിൽ വരും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വായിൽ പെടും അതുകൊണ്ട് നേരത്തെ നമ്മൾ അങ്ങനെ എടുത്തിട്ടിടുക ഇട്ടിട്ട് ഇനി ഇതിൽ വിട്ടുപോയ അംശം ഒരു ഒരു ചെറിയ കഷ്ണം കായം കായവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വെക്കുക ഇത് വെന്തതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കലക്കി എടുക്കുക അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇപ്പത്തിട്ട് വേവിക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് ചെറിയ കഷ്ണം കായവും ഇട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ വെച്ച് വേവിച്ച് കൊണ്ടുവരാം കുക്കറിൽ നമ്മൾ നാല് വിസിൽ വെച്ചു നാല് വിസിൽ വെച്ച് വേവിച്ചപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ചേർന്ന് കിട്ടും എന്നിട്ട് ഇപ്പോൾ ഇതിൽ ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി രണ്ട് വലിയ സ്പൂൺ നിറയെ സാമ്പാർ പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിൽ കൂടെ ഒഴിക്കാം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിന് മതിയോ നോക്കിയിട്ട് ഇതിൻ്റെ സാമ്പാർ പൊടിയുടെ ഇത് അളവ് മതിയോ എന്ന് നോക്കാം എന്നിട്ട് കുറവാണെങ്കിൽ അപ്പോൾ കുറച്ച് ചേർക്കാം അപ്പോൾ ഉപ്പും പുളിയും കൂടെ ചെക്ക് ചെയ്യാം ഏതെങ്കിലും കുറവുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അത് മതി അപ്പോൾ ഇതൊന്ന് തിളക്കിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് കടു അതിന് വേണ്ടി കടുവറുക്കാനുള്ള സാധനങ്ങൾ അടുത്ത് ഇതിൽ വയ്ക്കാം എണ്ണ ചൂടായി അതിൽ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കും നമ്മൾ സാധാരണ സാമ്പാറിന് കടുവറുക്കുന്ന പോലെ തന്നെ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കടുകും മുളകും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ലൈറ്റ് കളർ മാറി തുടങ്ങി അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കടുകും ഒരു കുറച്ച് ഒരു കാൽ സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം സാമ്പാറിന് ആ ഉലുവ കൂടെ ഇടുമ്പോൾ ഒരു നല്ലൊരു മണം വരും അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊട്ടട്ടെ കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം ോട്ട് കറിവേപ്പിലയും മുളകും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കും നമുക്ക് ഈ കടുവറുത്തത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാമ്പാറിൽ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റായിരിക്കുന്നു ഈ സ്റ്റേജിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും
കാപ്പിക്കും ചോറിന് ദോശയ്ക്കായാലും ഇഡലിക്കായാലും ചോറിനായാലും ഈ സാമ്പാർ സാധാരണ സാമ്പാർ പോലെ തന്നെ പക്ഷെ ഇത് വാഴത്തടയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നും വേണ്ട ഉള്ളിയും തക്കാളിയും വാഴത്തടയും പരിപ്പും മതി നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക